എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ധോങ്ങിയോങ്ങിന്റെ അച്ഛൻ നല്ല സന്തോഷിച്ച് മുറ്റൊക്കെ അടിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ ദുക്സനയുടെ അച്ഛനാണെങ്കിൽ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മറ്റച്ഛൻ പറയും എന്തെന്ന് ലേറ്റായെന്ന് നോക്കുമ്പോൾ അച്ഛൻ പറയും ആ ലേറ്റായി, നീ മറന്നിട്ടില്ലല്ലേ നമ്മുടെ കളിയുടെ കാര്യം, ഇനി രണ്ട് റൗണ്ടും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു അച്ഛൻ പറയും പക്ഷെ ഞാൻ ഇന്ന് രാത്രി പൂസലോട്ട് പോകണാണ്, ഇനി വേറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ നാൾ കണ്ട് കാണാട്ടോ എന്നും പറഞ്ഞ് ആ ഒരു അച്ഛനാണെങ്കിൽ സന്തോഷത്തോടെ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ ദുക്സനയുടെ അച്ഛനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദുക്സനയുടെ അമ്മയും അതുപോലെ തന്നെ ജെങ്ഹാന്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുട്ടോ. അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ദുക്സനയുടെ അമ്മ പറയും നിനക്ക് എന്നാലും എന്തൊരു ഭാഗ്യം, നിനക്കിപ്പോൾ എയർപ്ലെയിനിലൊക്കെ കയറാൻ പറ്റിയില്ലേ, അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ, ഇനിയിപ്പോൾ ഞാനൊക്കെ ഏത് കാലത്ത് കയറുന്നാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അമ്മ പറയും നിനക്ക് രണ്ട് പെൺമക്കളല്ലേ ഉള്ളത്, എന്തായാലും അവർ മുഖാന്തരം നീ എന്തായാലും പ്ലെയിനിൽ കയറുന്നൊക്കെ നമ്മുടെ അമ്മേനോട് പറയുമ്പോൾ അമ്മ പറയും എനിക്കൊന്നും തോന്നണമെന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് പറയും ജെങ്ബോങ്ങിൻ്റെ റിസൾട്ട് ഇന്ന് 2 മണിക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ദുക്സയുടെ അമ്മ പറയും നിങ്ങൾ ശരിക്കും ലവ് മാരേജ് അല്ലായിരുന്നോ, നിങ്ങൾ എങ്ങനെയായിരുന്നു കണ്ടത്, ആ ഓർഫണേജിൽ വെച്ചില്ലായിരുന്നോ, എന്തായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു അമ്മ പറയും എന്ത് ഞാൻ ലവ് സ്റ്റോറി പറയണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആ ഒരു അമ്മയാണെങ്കിൽ ഇങ്ങനെ പറയും ഞാനിങ്ങനെ ബാങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യണമായിരുന്നു, അതും ഫിനാൻഷ്യലിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോന്നും ഇങ്ങനെ അതിനെപ്പറ്റി വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ജെങ്ഹോനെ ആണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ദുക്സോന വരും. അപ്പോൾ ജെങ്ഹോൻ ചോദിക്കും എന്താ നീ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നീ വന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണോ, ആ ഒരു മ്യൂസിക് ഷോനെ നമുക്ക് ന്യൂ ഇയറിന് പോകാമെന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല ഞാനില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയുമ്പോൾ അവൾ പറയും ഏത് ഫ്രണ്ട്സ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കറിയാത്ത വേറെയും കുറേ ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ടെന്ന് പറയും കേട്ടോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സോളിലേക്ക് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ 2 മണിയാകുമ്പോൾ കറക്റ്റ് അച്ഛനാണെങ്കിൽ വിളിച്ച് നമ്മുടെ ജെങ്ബോങ്ങിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു സ്കൂളിലേക്ക് വിളിച്ചു നോക്കും കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ വിളിക്കുമ്പോൾ അവർ പറയും ജെങ്ബോങ് ജയിച്ചില്ല എന്ന് പറയുമ്പോൾ അമ്മക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് പറയും ആ ഒരു മന്ത്രവാദിനെ ഞാൻ കാണട്ടെ, ആ പെണ്ണുമ്പോൾ എന്നെ പറ്റിക്കാൻ നോക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ദുക്സനയുടെ അമ്മയെ വന്നിട്ട് പറയും അയ്യോ നീ പോവല്ലേ പ്രശ്നം ഉണ്ടാക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജെങ്ഹോൻ്റെ അച്ഛനും അതുപോലെ തന്നെ ദുക്സനയുടെ അമ്മയൊക്കെ ആണെങ്കിൽ ആ ഒരു അമ്മേനെ തടയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോടെ അമ്മേനോടാണെങ്കിൽ ദുക്സനയുടെ അമ്മയാണെങ്കിൽ ഈ ജെങ്ബോങ് തോറ്റ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സുൻവോടെ അമ്മ പറയും നീ എന്നാ ദുക്സനേയും ബാക്കിയുള്ള പിള്ളേരൊക്കെ ഇങ്ങോട്ട് വിട്, ഞാൻ ഇവിടെ നിന്ന് കിംചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയും പറഞ്ഞിട്ട് അവരാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നോയോളും അതുപോലെ തന്നെ നമ്മുടെ ദുക്സന ഉണ്ടാവുള്ളൂ, അതാണെങ്കിലും നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മ പറയും ബോറ എന്തെന്ന് വയ്ക്കുമ്പോൾ നോയോൾ പറയും അവൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവളാണെങ്കിൽ എൻ്റെ തലക്കെട്ട് തല്ലി എന്ന് പറയുമ്പോൾ അമ്മ പറയും അവൾ നിൻ്റെ തലക്കെട്ട് തല്ലിയോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കും അവൾ എങ്ങടാ പോയത് ഒന്നും പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നോയോൾ പറയും ഇല്ല അവളൊന്നും പറഞ്ഞില്ല, പറയാണ്ടാണ് പോയതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ഹോൻ്റെ അമ്മയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് പറയും എടി നീ എനിക്ക് പിള്ളേർക്കൊക്കെ വിശക്കുന്നുണ്ട്, ജെങ്ബോങ്ങിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നു പറയുമ്പോൾ അമ്മ പറയും പിന്നെ ഞാനൊന്നും ഉണ്ടാക്കി കൊടുക്കൂല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും മിറ നീ ഇങ്ങനെ തുടങ്ങലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ആണെങ്കിൽ അവിടെ നിന്ന് എണീക്കൂട്ടോ. അപ്പം അച്ഛനാണെങ്കിൽ ജെങ്ബോങ്ങിനടുത്ത് പറയും എട വാടാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുമ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞു കിടക്കൂട്ടോ. അപ്പം അച്ഛൻ പറയും സാരമില്ല പോട്ടെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇത് പോയ അടുത്ത് കിട്ടും, നീ എന്തായാലും എണീക്കുക, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, കഴിച്ചിട്ട് ബാക്കി നോക്കാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ തല പൊക്കി നോക്കുമ്പോൾ എന്താ ഇവനാണെങ്കിൽ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കണേയിരിക്കും. അപ്പോൾ അച്ഛൻ വന്നതുകൊണ്ട് അവനത് മറച്ചു പിടിച്ചതായിരിക്കും കേട്ടോ, അവന് വലിയ സങ്കടമൊന്നുമില്ല. അങ്ങനെ അവൻ ആ ഒരു സങ്കടം അഭിനയിച്ച് പുള്ളിക്കാരൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കണേണ്. അപ്പോൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയും ജെങ്ഹാൻ എന്തേന്ന് നോക്കുമ്പോൾ അമ്മ പറയും അവൻ ട്രാവൽ ഏജൻസിയിൽ പോയതാണ്, എന്തോ കാര്യം ചെയ്യാനുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും അതൊക്കെ നേരത്തെ ചെയ്ത് തീർക്കണ്ടേ, നാളെ നമുക്ക് ജപ്പാനിലേക്ക് പോകാനുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും ഏ ഇല്ല ഇന്നാണ് അവസാനത്തെ ഡേറ്റ്, അവൻ പോയി ശരിയാക്കിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ ആ അച്ഛൻ്റെ അടുത്തും ജെങ്ബോങ്ങിൻ്റെ അടുത്ത് പറയും എന്തായാലും പോണേക്ക് മുന്നേ നിങ്ങൾ പോയി കുളിക്ക്, ജെങ്ബോങ്ങിനെ വിളിച്ചോളാൻ ഇങ്ങനെ പറയുമ്പോൾ ജെങ്ബോങ് പറയും അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും നിന്നോടല്ലേ പറഞ്ഞത് പോടാ എന്ന് പറയുമ്പോൾ അവൻ ആ ഓക്കെ അമ്മ ഞാൻ പൊക്കോളാം എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവാണെങ്കിൽ ആകെ ടെൻഷനിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോറ ഇവനോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്നാലും അവൾ എവിടെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ജെങ്ഹോൻ്റെ അമ്മയും അതുപോലെ തന്നെ ദുക്സനയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പോൾ ദുക്സനയുടെ അമ്മ പറയും നീ എല്ലാം പാക്ക് ചെയ്തെന്ന് നോക്കുമ്പോൾ അമ്മ പറയും ഞാനൊരു മാസം മുന്നേ തന്നെ പാക്ക് ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഫോണ് നമ്മുടെ ജെങ്ഹോൻ വിളിക്കും. അങ്ങനെ ജെങ്ഹോൻ വിളിച്ചിട്ട് പറയും അമ്മയെ
ഇവിടുത്തെ എന്തോ ഹോട്ടലിൻ്റെ എന്തോ കാര്യത്തിനാണ് അമ്മ ആ പാസ്പോർട്ട് എടുക്കാൻ പറയട്ടോ. അപ്പം അമ്മ ആ എടുത്ത് നീ പറയാന്ന് പറയുമ്പോൾ അവൻ പറയും, അമ്മ അമ്മയുടെ പേരില്ലേ, അത് ഇംഗ്ലീഷിലുള്ളതിൻ്റെ സ്പെല്ലിങ് ഓരോന്നോരോന്നായിട്ടെന്ന് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ എന്തോ വിക്കിട്ട് പറയും, ഏ എന്താ മോനെ, അയ്യോ ദേ ഇവിടെ എൻ്റെ സൂപ്പ് തിളക്കുന്ന ഒരു മിനിറ്റ് ഇട്ട് അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് അമ്മ അങ്ങ് പോകും കേട്ടോ. ആ ഒരു സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വേറൊരു ഫോണിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ ദുക്സനയുടെ അമ്മ എടുക്കട്ടോ എന്നിട്ട് പറയും, ആ ഞാനിപ്പോൾ കൊടുക്കാമല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അമ്മ വരും കേട്ടോ. അപ്പോൾ അവൻ പറയും, അമ്മ എന്താ അമ്മ അമ്മ കട്ട് ചെയ്തിട്ട് പോയത്, അമ്മ ഒന്ന് പറഞ്ഞതാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ദുക്സനയുടെ അമ്മ പറയും, അതെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകണേ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, എടാ വെള്ളം നിൽക്കുന്നു ഞാനിപ്പോൾ വിളിക്കാട്ടെന്നും പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ഹാൻ്റെ ചേട്ടനും അതുപോലെ തന്നെ അച്ഛനൊക്കെ ആണെങ്കിൽ ആ ഒരു ബാത്ത് ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർ നടന്നു വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും, ശരിക്കും അമ്മ ഏത് കോളേജിലാണ് അച്ഛാ പഠിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ഹാൻ്റെ അമ്മ കറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജെങ്ഹാൻ വിളിച്ചിട്ട് പറയും, അമ്മ എന്താ അമ്മ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്, അമ്മ ആ ഒരു പാസ്പോർട്ട് ഒന്ന് എടുത്ത് കയ്യിൽ വയ്ക്കാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആ അമ്മയാണെങ്കിൽ പാസ്പോർട്ട് എടുത്ത് കയ്യിൽ വെക്കും, എന്നിട്ട് ഇവനിങ്ങനെ പറയും, അമ്മ ആ ഒരു പേരൊന്ന് ഇംഗ്ലീഷിലുള്ളതൊന്ന് ഓരോന്നൊന്ന് അക്ഷരങ്ങളായിട്ടൊന്ന് പറ അമ്മയെന്ന് ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, ജെങ്ഹാനെ അമ്മക്ക് ഇംഗ്ലീഷ് അറിയില്ലടാ, അമ്മക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ചിരിക്കും. അപ്പോൾ നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയും, നിൻ്റെ അമ്മ അല്ലെങ്കിലും കോളേജിലൊന്നും പോയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവൻ പറയും, പിന്നെ അമ്മ ബാങ്കിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു അച്ഛൻ പറയും, ആ അതോ അത് ഈ ഓർഫനേജിലുള്ളവർക്കൊക്കെ പൈസ പിരിപ്പിച്ച് കൊടുക്കലായിരുന്നു അമ്മയുടെ പണി, അതാണ് അമ്മ അത് ഉദ്ദേശിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയും. അത് മാത്രമല്ല അമ്മ യു പി സ്കൂളിൽ വരെ പോയിട്ടുള്ളൂ എന്നൊക്കെ ജെങ്ബോങ്ങിനോട് പറയും കേട്ടോ. എന്നിട്ട് പറയും, നിനക്ക് ഇനിയിപ്പോൾ കോളേജിൽ കയറാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിൻ്റെ അമ്മ കണ്ടില്ലേ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിശാലിയായിട്ട് തോന്നിയത് നിൻ്റെ അമ്മേനെയാണ്, നീ നിൻ്റെ അമ്മേനെ കണ്ട് പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജെങ്ബോങ്ങിനോടൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോടെ അമ്മയാണെങ്കിൽ കൊച്ചിന് ഫുഡ് കൊടുത്തിട്ടിരിക്കുമ്പോൾ തന്നെ അങ്ങടേക്ക് നമ്മുടെ തേക്കിൻ്റെ അച്ഛൻ വന്നിട്ട് പറയും, ഇന്ന് പാത്രങ്ങളെന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പം അമ്മ പറയും, എന്തിനാ അങ്ങോട്ട് വന്ന് തന്നത്, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും, ഏ ഇല്ല ചെറിയൊരു എക്സസൈസ് ഒക്കെ ആവാന്നൊക്കെ ഓർത്തു എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ അമ്മയോട് ഇങ്ങനെ പറയും, നീ ഇന്ന് പണിക്ക് പോകണല്ലേ എന്ന് വയ്ക്കുമ്പോൾ ആ ഒരു അമ്മ പറയും, ആ പണിക്ക് പോകണം, ഇവളെ അവിടെ ആക്കിയിട്ട് വേണം പോകാൻ, നിങ്ങൾ നോക്കൂ എൻ്റെ മോളെ എന്ന് വയ്ക്കുമ്പോൾ ആ ഒരു ചേട്ടൻ ഇങ്ങനെ പറയും, നമ്മുടെ തേക്കിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയും, അയ്യോ ഞാന് കൊച്ചുങ്ങളെടുത്തൊന്നും അധികം പരിചയമില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം അമ്മ പറയും, ഇങ്ങനെയൊക്കെയല്ലേ പരിചയം വന്നെന്നൊക്കെ ഇങ്ങനെ തമാശക്കൊക്കെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ജെങ്ഹാനാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരും കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ ആകെ ഇങ്ങനെ ചമ്മി നിൽക്കുമ്പോൾ തന്നെ ജെങ്ഹാൻ പറയും, പുറത്തത് വെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മേടിച്ചാന്നും പറഞ്ഞ് എന്തോ ഒരു സ്നാക്ക് കൊണ്ടുവരുമ്പോൾ അമ്മക്കത് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ അത് കഴിക്കും കേട്ടോ. എന്നിട്ട് അമ്മയാണെങ്കിൽ എല്ലാവരോടും പറയും, ഇന്ന് ആർക്കും ഫുഡില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ അതെന്താണെന്ന് വയ്ക്കുമ്പോൾ അമ്മ പറയും, നമുക്കിന്ന് എല്ലാവർക്കും പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ആകെ സന്തോഷം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ദുക്സനയുടെ അച്ഛനാണെങ്കിൽ വീട്ടിലോട്ട് വരുമ്പോൾ എന്താ, എല്ലാവരും നമ്മുടെ ദുക്സനെ അച്ഛനെ വിളിച്ചോണ്ട് അച്ഛൻ നമുക്ക് പുറത്ത് പോകാമെന്നും പറഞ്ഞ് അവരാണെങ്കിൽ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ സുൻവോടെ അമ്മയാണെങ്കിൽ കൊച്ചിനെ അവിടെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജെങ്ഹാൻ്റെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. വന്ന് നോക്കുമ്പോൾ എന്താ, അവിടെ എങ്ങും ആരും ഉണ്ടാവില്ല. അപ്പോൾ സുനുവോടെ അമ്മയാണെങ്കിൽ നിവർത്തിയിട്ടിട്ട് നമ്മുടെ തേക്കിൻ്റെ അച്ഛനെ കൊടുത്തിട്ട് പറയും, ഇന്നൊരു ദിവസത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് അമ്മ അങ്ങ് വരുമ്പോൾ എന്താ, ഈ കൊച്ചാണെങ്കിൽ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മ അവർ നിവർത്തിയോടും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ അവർ പോയ സ്പീഡിൽ തന്നെ തിരിച്ച് വീട്ടിലോട്ട് വരും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദുക്സനയാണെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ടി വി കാണുന്നുണ്ടിട്ട് നമ്മുടെ ദുക്സനയാണെങ്കിൽ ജെങ്ഹാൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അവനാണെങ്കിൽ ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. അപ്പോൾ ഇവളാണെങ്കിൽ ഒന്നും കൂടി അടുത്തിരിക്കുമ്പോൾ എന്താ, ജെങ്ഹാനാണെങ്കിൽ എണീച്ചിട്ട് പറയും, ജെങ്ബോങ്ങ് സിനിമ തുടങ്ങുമ്പോൾ പറയാമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ റൂമിലോട്ട് കയറാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അമ്മ പറയും, ജെങ്ഹാനെ നീ ഇന്ന് നിൻ്റെ ചേട്ടൻ്റെ റൂമിൽ കിടന്നാൽ മതി, ബോറെ ദുക്സനെ നിൻ്റെ റൂമിൽ കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ജെങ്ഹാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റുമ്പോൾ തന്നെ ബോറെ അതുപോലെ തന്നെ ദുക്സനെ വരും കേട്ടോ. അപ്പോൾ ദുക്സനെ ഓടി വന്ന് കട്ടുമ്പോൾ കിടന്നിട്ട് പറയും, ഹായ് ബെഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സുഖിച്ച് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ തന്നെ അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ബോറ് പറയും, നീ അടുത്തായിട്ട് ജെങ്ഹാനായിട്ട് ഭയങ്കര ക്ലോസ് ആണല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയും, ഞങ്ങളല്ലേലും ക്ലോസ് ആണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് നമ്മുടെ ബോറ പറയും, എടി എന്നെ ശരിക്കൊന്ന് നോക്കിക്കേ, എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കുമ്പോൾ അവളിങ്ങനെ പറയും, നിൻ്റെ മുഖത്ത് എന്താ, ആ നീ ഇപ്പോൾ കുറച്ചും കൂടി ഒരുമാതിരി കോലം കെട്ടുപോയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടാതെ നമ്മുടെ ദുക്സനിട്ട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ അവർ തല്ലുപിടിക്കുമ്പോൾ തന്നെ അമ്മ വന്നിട്ട് പറയും, ദേ വെല്ലോൻ്റെ വീട്ടിലുള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തല്ലുപിടിക്കണം, മര്യാദക്ക് അനങ്ങാണ്ട് ഇവിടെ കിടക്കാനൊക്കെ അമ്മ ചീത്ത പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ
എല്ലാവരും ഇങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ദിവസം രണ്ട് അച്ഛനും അമ്മയൊക്കെ പറയും, എന്തായാലും കോൺഗ്രസ് നിങ്ങളെന്തായാലും ഇനി നാളെ പോകാനുള്ള അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കോട്ടോ. അവൻ്റെ പറയും, നിങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നണമെന്ന് നമ്മുടെ ദുഃഖസിനോട് അമ്മയും അച്ഛനൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കോട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജെങ്ബോങ് ജയിച്ചില്ലല്ലോ, അവനക്ക് കോളേജിൽ കിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രം അമ്മയ്ക്ക് ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ജെങ്ബോങ് ആണെങ്കിൽ ആ ഒരു സ്ക്രാച്ച് ഇല്ലേ, ആ സ്ക്രാച്ച് ചെയ്യണ സാധനം അവനിങ്ങനെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ അതിലൊരു ഫ്രീ ചിപ്സ് കിട്ടും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അവനക്ക് ഒരുപാട് സന്തോഷമാകും, അവൻ ഇത്ര നാളും അതിന് വേണ്ടിയിട്ടാണല്ലോ കാത്തിരുന്നത്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ പറയും, അയ്യോ ജിഞ്ചു ജിഞ്ചു എവിടെയാണാവോ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോടെ അമ്മയാണെങ്കിൽ ഇത്തിരി വൈകി പോയിട്ടുണ്ടാകും. അമ്മയാണെങ്കിൽ കയറി വന്നിട്ട് പറയും, ചേട്ടൻ ഞാൻ ഇത്തിരി വൈകി പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് ചേട്ടനെ വിളിക്കൂട്ടോ. നമ്മുടെ തേക്കിൻ്റെ അച്ഛനെ വിളിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താ ഈ ഒരു അച്ഛനെ ആണെങ്കിൽ ഇവളുടെ ഒപ്പം ഇരുന്ന് കളിക്കണേ കേട്ടോ. അപ്പം അച്ഛൻ പറയും, എടി ഇവള് നിൻ്റെ മോള് തന്നെയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു അച്ഛനും സുൻവോടെ അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്വാനും അതുപോലെ തന്നെ ജെങ്ബോങ് ഒക്കെ കിടന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് സുൻവോ അങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താ സമയം വൈകിട്ടുണ്ടാകുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ദുഃഖസോന ഉറങ്ങുമ്പോൾ എന്താ അടുത്ത് നമ്മുടെ ബോർ ഉണ്ടാവില്ല. എന്നിട്ട് നമ്മുടെ ജെങ്വാൻ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ച് അവൻ ടോയ്ലറ്റിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ വരുമ്പോൾ എന്താ അവിടെ ബോറ് അവനെ കാത്ത് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ജെങ്വാൻ ആണെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ റൂമിലോട്ട് പോവാതെ അറിയാതെ എപ്പോഴും വരുന്ന പോലെ അവൻ്റെ റൂമിൽ തന്നെ വരുമ്പോൾ എന്താ നമ്മുടെ ദുഃഖസോനയുടെ ഒപ്പം ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്താ ദുഃഖസോന ഉണ്ടാകും. അപ്പോൾ ദുഃഖസോന ഇങ്ങനെ കണ്ണ് തുറക്കും, എന്നിട്ട് പറയും, ജെങ്വാനെ എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കുമ്പോൾ അവൻ ആ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും, നമുക്ക് ആ ഒരു മ്യൂസിക് ഷോന് പോകാം, നീ വരൂലേ നീ വരൂലേ മ്യൂസിക് ഷോന് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ ആ നമുക്ക് പോകാം എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവൾ പെട്ടെന്ന് കണ്ണടക്കുമ്പോൾ തന്നെ അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് എണീച്ച് അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോനെയും അതുപോലെ തന്നെ ബോറേനെ ആട്ടോ. അപ്പോൾ സുൻവോയ്ക്കും, നീ ഇന്ന് രാവിലെ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ പറയും, ബോറ നീ എന്നാലും എന്താ നീ ഗ്ലാസ് മാറ്റിയോ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് അങ്ങ് ഊരി മാറ്റും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇവനാണെങ്കിൽ അവളെ നോക്കിയിട്ട് പറയും, ബോറ ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ എന്ന് നോക്കുമ്പോൾ അവൾ സമ്മതിക്കും കേട്ടോ. അങ്ങനെ അവരങ്ങനെ കിസ് ചെയ്യും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ പിറ്റേന്നാകുമ്പോൾ നമ്മുടെ ജെങ്വാൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ജപ്പാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ന്യൂ ഇയർ ജപ്പാനിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷേ നമ്മുടെ ജെങ്വാനും ജെങ്ബോങ്ങിനെയും അവർ കൂട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പറയും, സമയത്തിൻ്റെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറയും, പാസ്പോർട്ട് എടുത്തില്ലെന്ന് നോക്കുമ്പോൾ അച്ഛൻ പറയും, ആ പാസ്പോർട്ട് എടുത്തെന്നും പറഞ്ഞ് അച്ഛൻ വെറുതെ തുറന്ന് നോക്കുമ്പോൾ എന്താ എന്തോ എഴുതിയിട്ടുണ്ടാകും. എന്നിട്ട് പറയും, എടി നീയാണ് ഇത് എഴുതിയെന്ന് നോക്കുമ്പോൾ അമ്മ നോക്കുമ്പോൾ എന്താ അമ്മയുടെ ആ ഇംഗ്ലീഷിലുള്ള പേരില്ലേ അത് അവനാണെങ്കിൽ നമ്മുടെ ജെങ്വാൻ ആണെങ്കിൽ കൊറിയെ തന്നെ അത് ഇംഗ്ലീഷ് ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മ പറയും, അത് ഞാനല്ല എഴുതിയത് ജെങ്വാൻ ആണ് എഴുതിയത്, അത് വായിക്കുവാണെങ്കിൽ എൻ്റെ പേരാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, അവനാൾ കൊള്ളാലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചൊക്കെ നിൽക്കും. അപ്പോൾ ഇവരിറങ്ങിയതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ദുഃഖസോയുടെ ഫാമിലി ഇറങ്ങും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവരൊക്കെ അവരുടെ നാട്ടിലോട്ട് പോകണേണ്. അപ്പോൾ നമ്മുടെ ദുഃഖസോനാണെങ്കിൽ ടാറ്റയൊക്കെ പറഞ്ഞ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ദുഃഖസോനെ തിരിച്ചോടി വന്നിട്ട് നമ്മുടെ ജെങ്ബോങ്ങിനാണെങ്കിൽ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള മാനോക്കെ എഴുതിയൊരു ലവ് ലെറ്റർ ആണെങ്കിൽ ആ ഒരു ജെങ്ബോങ്ങിന് കൊടുത്തിട്ട് പറയും, ആ എന്തായാലും കംഗ്രാസ് ഈ ഒരു ന്യൂ ഇയറിന് സന്തോഷിക്കാനൊരു കാര്യമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ജെങ്ബോങ്ങിൻ്റെ അടുത്ത് കംഗ്രാസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദുഃഖസോനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ സുൻവോടെ അമ്മയാണെങ്കിൽ അവിടുത്തെ ആ ഒരു കൽക്കരിയിലെ അത് മാറ്റുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് നോക്കിയിട്ട് പറയും, ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ, എല്ലാവരും നാട്ടിൽ പോയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീട്ടിലോട്ട് വരും. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സമയമാകുമ്പോൾ നമ്മുടെ തേക്കിൻ്റെ അച്ഛൻ വരും കേട്ടോ. അവനിട്ട് പറയും, തേക്ക് വന്നില്ലേ, തേക്ക് എന്താ വരാത്തതെന്ന് നോക്കുമ്പോൾ അച്ഛൻ പറയും, അവൻ ഇപ്പം തന്നെ വരും, കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അവൻ റിഹേഴ്സൽ ചെയ്യണേണ്. അപ്പോൾ അവനത് കഴിയുമ്പോൾ ഇപ്പം തന്നെ വരും എന്ന് പറയുമ്പോൾ സുൻവ പറയും, ഏ അവനെ നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവൻ വരൂല എന്നും പറഞ്ഞ് നമ്മുടെ സുൻവ തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ആ ഒരു അച്ഛൻ പറയും, ഏ നിങ്ങളപ്പോൾ മന്ത്രവാദിനെയൊക്കെ കാണാൻ പോയെന്ന് നോക്കുമ്പോൾ അമ്മ പറയും, ആ മന്ത്രവാദിനെ കാണാൻ പോയി, എന്നിട്ട് മന്ത്രവാദിനി എന്നോട് എന്താണെന്നറിയോ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പറയും, നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ അന്ന് ആ ഒരു മന്ത്രവാദി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, നിൻ്റെ വിധിയിൽ ഈ ഒരു ജീവിതത്തിൻ്റെ വിധിയിൽ ഒരു മാറ്റമുണ്ട്, എന്താണെന്നറിയോ, നിനക്കൊരു കൊച്ചിനെ കിട്ടാൻ പോണേ, ഒരു ആൺകൊച്ചിനെ കിട്ടാൻ പോണേന്ന് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിരിക്കും, പിന്നെ ഈ പ്രായത്തിലാണോ കൊച്ചു കിട്ടണേന്നൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനൊരു പ്രായത്തിൽ എന്നെ പ്രസവിക്കണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരാണെങ്കിൽ പരിഹസിക്കും കേട്ടോ. അപ്പോൾ അച്ഛനും അതേ ഒഴിവ് ചിരിച്ചിട്ട് പറയുമ്പോൾ, അല്ലെങ്കിലും നിനക്കധികം പ്രായമില്ല എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ അമ്മ പറയും പിന്നെ എനിക്ക് 40 വയസ്സൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു പ്രായമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ അങ്ങോട്ടേക്ക് തേക്ക് വരും കേട്ടോ. തേക്ക് വരുമ്പോൾ അമ്മ തേക്കിനെ കണ്ടിട്ട് എന്തൊക്കെയോ തോന്നും അമ്മക്ക്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മന്ത്രവാദി പറഞ്ഞത് ഇങ്ങനെ പുതിയൊരു കൊച്ചിനെ കിട്ടും എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അമ്മ ഇങ്ങനെ തേക്കായിരിക്കുമോ അത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നമ്മുടെ തേക്കിനെ നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പം ഇതോടെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 11 പാർട്ട് 2 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.